നമസ്കാരം. സിപിഎം മാതൃകയിൽ കോൺഗ്രസിൽ അടിമുടി മാറ്റം വരികയാണ്. കോൺഗ്രസിലെ റിപ്പോർട്ടിംഗ് ശൈലിയിലാണ് ആദ്യം മാറ്റം വരുത്തുന്നത്. നിയാർ ഡാം ക്യാമ്പിലെ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഡിസിസികളുടെ നേതൃത്വത്തിൽ ടീമുകൾ രൂപീകരിച്ചു തുടങ്ങി. ഡിസിസികളുടെ നേതൃയോഗങ്ങളിൽ കെപിസിസി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരാണ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. കെപിസിസി അധ്യക്ഷനായ കെ സുധാകരൻ തന്നെയാണ് ഇതിനും തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിസിസിയുടെ നേതൃയോഗത്തിൽ സുധാകരൻ തന്നെ ക്യാമ്പിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലും ഇത് തുടരുന്നതാണ്. തീരുമാനങ്ങൾ കീഴ് കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യാൻ തിരുവനന്തപുരം ഡിസിസിയിൽ 55 അംഗ ടീമിനെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളും മുതിർന്ന നേതാക്കളുമൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ 55 അംഗ ടീം. റിപ്പോർട്ടിംഗ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ 19-ന് ഇവർക്കായി ഏകദിന ക്യാമ്പ് നടത്തുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. മാത്രമല്ല കെ സുധാകരന്റെ ആശയമായി ഏറ്റവും താഴെത്തട്ടിൽ രൂപീകരിക്കുന്ന അയൽക്കൂട്ട കമ്മിറ്റികളുടെ രൂപീകരണത്തിനും ഈ ടീം മേൽനോട്ടം വഹിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നെയ്യാർ ഡാം ക്യാമ്പിലെ തീരുമാനങ്ങൾ രേഖയായി തന്നെ കീഴ് കമ്മിറ്റികളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ 6 മാസത്തെ സമയമാണ് ഭാരവാഹികൾക്ക് നൽകുക. അതിന് കഴിയാത്തവർ സ്വയം മാറി നിൽക്കണം, ഇല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം നേതൃത്വം ഇടപെട്ടുകൊണ്ട് മാറ്റുമെന്നാണ് സുധാകരന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കൊപ്പം സിപിഎമ്മിനെതിരെ ശക്തമായ വിമർശനവും സുധാകരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സുധാകരൻ മുന്നോട്ട് വെക്കുന്നത് എന്നും പ്രത്യേകതയാണ്. മാത്രമല്ല ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന BJP CPM സഖ്യത്തെ നേരിടാൻ കോൺഗ്രസിന് പുതിയ മുഖവും ശൈലിയും നൽകാനാണ് ശ്രമമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു. തിരുവനന്തപുരം DCC നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ആയതിൽ പിണറായി വിജയന് കടപ്പാടുള്ളത് BJPയോട് നരേന്ദ്രമോദി സർക്കാരിനോടുമാണ്. BJPയുടെ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് 2 പിണറായി സർക്കാരിന് കാരണം. ഇടതുപക്ഷത്തെ കുരുക്കിലാക്കുന്ന ഒരവസരവും BJP വിനിയോഗിക്കുന്നില്ല. കണ്ണൂർ സർവകലാശാല PG സിലബസിൽ ഗോൾവാക്കറെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും CPM നേതൃത്വവും അറിഞ്ഞെടുത്ത തീരുമാനം തന്നെയാണ്. മാത്രമല്ല RSSനെ ഒപ്പം നിർത്താൻ CPM സർവകലാശാലയെ കൂട്ടുപിടിക്കുകയാണ്. BJP CPM ധാരണയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും സുധാകരൻ രൂക്ഷമായി പിണറായി സർക്കാരിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്നു. അതേസമയം അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും കയറി ഇറങ്ങിയിട്ടും ഒരു തൂവൽ പോലും ഇളകിയില്ല. എന്തിൻ്റെ ഉറപ്പിലാണ് പിണറായി നിൽക്കുന്നതെന്നും ഊഹിക്കാവുന്നതാണ്. ലാവ്ലിൻ കേസ് എത്ര തവണയാണ് സുപ്രീംകോടതി മാറ്റിവെച്ചത്? ഈ കേസിൽ CBIയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡൻസ് ഉണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഇങ്ങനെ പിണറായി സർക്കാരിനെ രൂക്ഷഭാഷയിൽ എതിർത്തുകൊണ്ടാണ് കെ സുധാകരനും KPCC നേതൃത്വവും കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്.